മനുഷ്യാദി പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. അറിഞ്ഞോ, മുങ്ങിയ ചാണ്ടി പൊങ്ങി, മയക്കളുടെ ശവത്തെ നോക്കി കരഞ്ഞുത്രേ ആ നാറി. എന്റെ കർത്താവേ, ആ മുടിയൻ വന്നു ശവടക്കന്. വന്നെന്ന് മാത്രമല്ല വലിയ സംഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. മയക്കളുടെ ചെറുക്കൻ അവിടെ കിടന്നൊരു കമ്പെടുത്ത് പടപടാന്ന് അഞ്ചാറടി ചാണ്ടിയുടെ തലയോട് പൊളിഞ്ഞാ പറയണേ. ചത്തോ? ദുഷ്ടന്മാരെ അത്ര പെട്ടെന്ന് ചാവല്ലല്ലോ. ആരൊക്കെയോ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയെന്നാ പറയണേ. ചാവാം ചാവാതിരിക്കാം. എന്നാലും അവന്റെ നെഞ്ചുറപ്പ് കുറച്ച് കടുപ്പം തന്നെ. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിട്ടും പിന്നെ ഈ നാട്ടില് കാലുകുത്താൻ അവന് ധൈര്യം ഉണ്ടായല്ലോ. പാവം മൈക്കൾ. കർത്താവേ, ഇതിയാണ് എന്നാ ഭാവിച്ച ഓരോരുത്തർ കെട്ടി വെച്ചോണ്ട് ഇങ്ങോട്ട് പോരും. എന്നാ മിച്ചി? ആ എന്നാ നീ ഒന്ന് നോക്ക്. അമ്മച്ചി എന്തേടി? അമ്മച്ചി, അമ്മച്ചി ദേ ചാണ്ടിച്ചായൻ. ഇച്ചായനോ? ആ കാർക്കോട് എങ്ങനെയാടി നിന്റെ ഇച്ചായനാവുന്നേ? മറിയേ, ഇടി മറിയേ, എടി കിടന്ന് വിളിച്ചു പോവാതെ നിന്റെ വിവരം ഇങ്ങോട്ട് അപ്പച്ചോട് ഇങ്ങോട്ട് വരാൻ പറ. അമ്മച്ചി അരി കഴിയോ അപ്പച്ച? പകല് നിങ്ങളെ കാണാതായപ്പോഴേ ഞാൻ ഊഹിച്ചു തല്ലുകൊണ്ട് പുണ്യാളിനെയും കൊണ്ട് ആശുപത്രി പോയി കാണുമെന്ന്. ചികിത്സയൊക്കെ കഴിഞ്ഞു, അതോ ഇനി ബാക്കി ചികിത്സ എവിടെയാക്കാന്ന് വെച്ചോ? എങ്കി അതാ നല്ലത്. ഇവിടെയാകുമ്പോ ഞാനും പെണ്ണും ഉണ്ടല്ലോ, അവന് മരുന്ന് വെച്ച് കെട്ടാനും കുഴമ്പ് തേച്ച് കുളിപ്പിക്കാനും ഒക്കെ. വൈകുന്നേരമായപ്പോ ആശുപത്രി ഒന്ന് വിട്ടു, ഞാൻ നിർബന്ധിച്ചപ്പോ കൂടെ പോകുന്നത്. അത് നന്നായി. കാര്യം അവന്റെ പെങ്ങളെ കെട്ടിച്ച് വിട്ടേക്കുന്ന ഇങ്ങോട്ടാണല്ലോ. ആണോ? അതെനിക്കറിയില്ല. ഇപ്പറിഞ്ഞില്ലേ ഇച്ചിരി മനുഷ്യത്വം കാണിക്കാന്ന് ഞാൻ കരുതിയുള്ളൂ. അങ്ങനെ ഒരു കാണിക്കൽ ഇവിടെ വേണ്ട. ഈ നിമിഷം അവൻ ഇവിടെ ഇറക്കി വിടുന്ന നല്ലത്. അത്
പതുക്കെ പറയണേ. എന്തിനാ പതുക്കെ ആക്കുന്നേ? നിങ്ങൾക്ക് വയ്യെങ്കിൽ ഞാൻ ഇറക്കി വിടും. എന്റെ പൊന്നുമുറിയെ കാലത്തവം പോയിക്കോളും. പറ്റേല. ഈ നേരത്തെ അവൻ എങ്ങോട്ട് പോകും? അതൊന്നും എനിക്കറിയണ്ട. അവൻ തെണ്ടിയോ ചെറ്റിയോ കള്ളനോ കൊലപ്പുള്ളിയോ ആരോ ആവട്ടെ, ഞാൻ അവനെ അങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന് അങ്ങേപ്പുറത്തെ ചായക്കടലെ ബെഞ്ചിൽ അവൻ കിടന്നോളും. ഇനിയും നീ അതിനെതിരെ നിന്ന് അരിഞ്ഞുകളയും ഞാൻ. ചണിജ, ചണിജ, ചണ്ടി, ചണ്ടി, അവള് പറഞ്ഞ നീ അത്ര കാര്യമാകണ്ട. എടോ എണീക്കാൻ, ഈ ഇരുട്ടത്തിൽ നിന്ന് എന്നാ ചെയ്യാനാ? എണീറ്റ് വരാനല്ലേ പറഞ്ഞേ? അല്ലേലും മറിയോട് ഗർവിക്കുന്ന എന്നാത്തിനാ? ദൈവത്തിന് നിരക്കുന്ന പണിയാണോ നീ ചെയ്തേ? വേണ്ട, ഒന്നും പറയണ്ട, പറഞ്ഞാ ചിലപ്പോ ഞാൻ നിയന്ത്രണം വിട്ടുപോകും. എന്നെങ്കിലും നേരി കാണുമ്പോ മുഖത്തു നോക്കി രണ്ട് വാക്ക് ചോദിക്കണമെന്ന് കരുതിയതാ. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. മൈക്കിളിനെ കർത്താവ് വിളിച്ചു. മനോവേദന താങ്ങാൻ പറ്റാതെ കുടിച്ചു കുടിച്ചാവും മരിച്ചത്. ഈ കടുങ്ക ചെയ്യാൻ എനിക്ക് എങ്ങനെ തോന്നിടാ ചാണ്ടി? പാവ ആനി, ആ പെങ്കൊച്ചു ഇനി ചതിച്ചു. അവളാ തെറ്റുകാരി. നിന്നെ പോലെ ഒരുത്തരം അവൾ എന്നാത്തിനെ സ്നേഹിക്കാൻ പോയി? ഏതാ നീ എന്നെ സ്നേഹിച്ചത്? ദുഷ്ട മനസ്സാക്ഷി ഇല്ലാത്തവനാ നീ. ആനി നിനക്ക് അറിയത്തില്ല അല്ലേ ഊരി ചുറ്റി നടക്കുക അവളിപ്പം? നീ ഒരുത്തം കാരണം. വേണ്ട, അതിനും പറയരുത്. അത് ശരി, സത്യം പറഞ്ഞാൽ എനിക്ക് പിടിക്കത്തില്ല അല്ലേ? മിണ്ടരുത്. സത്യം സത്യമാണെങ്കിൽ ചാണ്ടി സമ്മതിക്കൂ. എന്റെ കുഞ്ഞർക്കന്റെ മകൻ സോനു എന്നെ തലങ്ങും വില കൊട്ടടിച്ചപ്പോ ഞാൻ എതിർത്തില്ല, കരഞ്ഞില്ല, കമാന്നൊരു അക്ഷരം മിണ്ടിയില്ല. അതിന് കാരണമുണ്ട്. പക്ഷെ ഇതുണ്ടല്ലോ, ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഏത് നാട്ടുകാർ? പറ, ഏത് നാട്ടുകാരാ പറഞ്ഞത്? പറയാൻ. അതിന് നീ എന്നാത്തിന് എന്നെ കൊല്ലാൻ വരുന്നേ? ഞാനൊന്നും പറഞ്ഞില്ല, നീ ഒന്നും കേട്ടതില്ല. പോരെ, ചുമ്മാ എല്ലാം അറിയ എന്നെ വിവരദോഷം വിളിക്കുന്നു. ഒരു കാര്യമില്ലാത്ത കാര്യം ഞാൻ പറഞ്ഞേ. എന്നാ പറ്റിയെന്നാ പറഞ്ഞേ? വളണ്ടിയറായി ഒരു ധ്യാന സംഘത്തിനൊപ്പം ഊരി ചുറ്റി നടക്കുക. അപ്പൊ അവളുടെ വല്യമ്മച്ച് മരിച്ചു. ചുരുക്കി പറഞ്ഞ ആ കൊച്ചിന് ആരുമില്ലാതെ. രണ്ടാഴ്ച മുമ്പ് നമ്മുടെ ഡ്രൈവർ ജോസിന്റെ ഭാര്യ കട്ടാമല പള്ളിക്കടുത്തുള്ള ഒരു ധ്യാന സ്ഥലത്ത് വെച്ച് ആനിയെ കണ്ടെന്ന് പറയുന്നു കേട്ടു. എത്തുമ്പോഴേക്കും ചവടക്ക് കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോ സോനുവിനെ കൊണ്ടുപോകണം. നാളെ സ്കൂൾ തുറന്ന അവന്റെ ടി സി വാങ്ങണം. ചവടക്കിന് എത്താൻ പറ്റാഞ്ഞത് വലിയ നഷ്ടമായിപ്പോയി. ആ ചാണ്ടിയെ കൊന്ന് കുടലെടുക്കാൻ പറ്റിയ അവസരം അത് പോയി. കിട്ടും, എന്നെങ്കിലൊരിക്കെ എനിക്ക് അവനെ കിട്ടും.